വെറുതെ ഗവിയിലേക്കൊന്ന് കറങ്ങാൻ വേണ്ടി ഇറങ്ങിയതായിരുന്നു തിങ്കളാഴ്ച. അവധി ദിവസമായതുകൊണ്ട് പ്രത്യേകിച്ച് ആൾക്കൂട്ടമൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അങ്ങനെ KSRTC ആനവണ്ടിയിലേക്ക് കയറി കുറച്ച് ദൂരം കഴിഞ്ഞപ്പോൾ അതാ നിൽക്കുന്നത് രണ്ടാന. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഈ ബസ്സിൽ കയറേണ്ട യാതൊരു ആവശ്യമില്ലായിരുന്നു. ഗവിയിൽ നിന്നും തിരിച്ച് കുമളിലേക്ക് പോയിട്ടിരുന്ന ഞാൻ കുറച്ചുകൂടി കാട് കാണാൻ വേണ്ടി പത്തനംതിട്ട സൈഡിലേക്ക് വന്ന ബസ്സിലേക്ക് ചാടി കയറുകയാണുണ്ടായിരുന്നത്. എതിരെ വരുന്ന ബസ്സിൽ കൈ കാണിച്ചാൽ അവർ നിർത്തുമെന്നുള്ള പ്രതീക്ഷയിലായിരുന്നു ഞാൻ ഈ വണ്ടിയിൽ കയറിയത്. എന്നാലാവട്ടെ, നമ്മുടെ സാറുമാർ വന്ന് അങ്ങ് റോഡിന് കുറുകെ അങ്ങ് നിന്നു. ആദ്യ സ്പോട്ടിൽ തന്നെ എനിക്ക് പോകാനുള്ള ബസ് അപ്പുറത്തും വന്ന് നിന്നു. എന്തു ചെയ്യാം, ആന ഉന്നി നിൽക്കുകയല്ലേ, എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ, ഇറങ്ങാനും പറ്റത്തില്ല. അങ്ങനെ വാതിലിൻ്റെ അവിടെ അങ്ങനെ നിന്നപ്പോഴേ മുകളിൽ കുറ്റിക്കാടിൻ്റെ ഇടയിൽ ഒരു കുലുക്കൽ, അവിടെ നിൽപ്പുണ്ട് ആശാന്മാർ. അങ്ങനെ ഞാൻ പതുക്കെ പുറകു വശത്തെ ഡോറ് വഴി ഇറങ്ങി വീടിയിലൊട്ടങ്ങ് നിന്നു. എന്തായാലും എനിക്ക് തിരിച്ചു പോയാലേ പറ്റത്തുള്ളൂ. അങ്ങനെ കുറേ നേരം ആശാന്മാർ നമ്മളങ്ങനെ പിടിച്ചു നിർത്തി. ഇപ്രാവശ്യത്തെ ഗവി യാത്ര കുറേ സുന്ദരമായ നിമിഷങ്ങളായിരുന്നു നമുക്ക് സമ്മാനിച്ചത്. ആനയും കാട്ടുപോത്തുമെല്ലാം വളരെയധികം കാണാൻ കഴിഞ്ഞു, വളരെ നേരം കാണാൻ കഴിഞ്ഞു. ഈ വീഡിയോ കാണുന്നതിൻ്റെ കൂട്ടത്തിൽ വെറുതെ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ, കൂട്ടത്തിൽ ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്യണം, എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരത്തുള്ളൂ. ലൈക്കിൻ്റെയും ഷെയറിൻ്റെയും കാര്യം മറന്നു പോകണ്ട, അതും കൂടെ ഈ കൂട്ടത്തിൽ ഒന്ന് ഓർമ്മിപ്പിക്കുന്നു. ഉടൻ തന്നെ ഈ ചാനലിൽ ഗവിയെപ്പറ്റി മറ്റൊരു വീഡിയോ ഇടുന്നുണ്ട്. എങ്ങനെയാണ് ഗവിയിലേക്ക് പോകേണ്ടതെന്നും എന്തൊക്കെയാണ് ഗവിയിലേക്ക് പോകുന്നവർ ശ്രദ്ധിക്കേണ്ടതെന്നുള്ള ഒരു ഡീറ്റെയിൽ വീഡിയോ ആണ്. എല്ലാവരും വണ്ടി വണ്ടി പിറകിലോട്ട്, വണ്ടി വണ്ടി പിറകിലോട്ട് എടുക്കാൻ പറ. രണ്ടാന വണ്ടിക്കിടയിൽ രണ്ടാന, മറ്റേത് മേളല്ലേ.